രാമായണം. അപ്പോ നമ്മൾക്ക് രാമായണം കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഗുരു മഹാരാജിന്റെയും വൈഷ്ണവരുടെയും മറ്റും അനുഗ്രഹങ്ങൾ തേടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രയർ പ്രാർത്ഥന വെച്ച് തുടങ്ങാം. ഓം അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദതതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂന് വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാൻവിതം തം സജീവം സദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാന് സഹഗണലളിതാ ശ്രീവിശാഖാൻവിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ഛാകൽപ്പതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാശതി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് രാമായണത്തിന്റെ അയോധ്യാകാന്ഡത്തിലാണ് നിൽക്കുന്നത്. ആക്ച്വലി അയോധ്യാകാന്ഡത്തിൽ നമ്മള് നായകനായ ശ്രീരാമചന്ദ്രമൂർത്തിയെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദശരഥ മഹാരാജാവ് ശ്രീരാമചന്ദ്രമൂർത്തിയെ പട്ടാഭിഷേകത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തു തന്റെ പിൻഗാമിയായിട്ട്. അപ്പോ അതിന്റെ ഡിസ്കഷനിൽ നിന്നും കുറച്ച് മാറി നമ്മളിപ്പോ വില്ലനായ രാവണന്റെ അടുത്താണ് നിൽക്കുന്നത് അല്ലെ. ലങ്കയില് രാവണന്റെ പരാക്രമങ്ങളെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ എന്താണ് കണ്ടത്? അച്ഛനും മകനും ഇൻവിൻസിബിൾ ഡ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് രാവണനും പുത്രനായ മേഘനാഥനും ചേർന്ന് ഇന്ദ്രനെ വരെ കീഴ്പ്പെടുത്തി ദേവന്മാരെ വരെ സ്വന്തം സേവകന്മാരാക്കി മാറ്റി അത്ര അജയ്യരായി മാറിയിരിക്കുന്ന അവസരത്തിലാണ് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടത്. രാവണന്റെ ആ പരാക്രമം, ഇന്ദ്രജിത്തിന്റെ പരാക്രമം ഇതെല്ലാം കണ്ടു. അതിനുശേഷം എന്താണ് നമ്മൾ കണ്ടത്? ബ്രഹ്മദേവൻ മധ്യസ്ഥനായിട്ട് വന്നിട്ട് പാവം ഈ ദേവതമാരെയൊക്കെ, ഇപ്പൊ അവർക്ക് അവരുടെ കയ്യിൽ ഇപ്പൊ ഭാഗ്യമില്ല, ആ ഭാഗ്യം നഷ്ടപ്പെട്ട് രാവണന്റെ സേവകന്മാരായിട്ട് രാവണന്റെ കൊട്ടാരത്തിൽ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആര്? ഇന്ദ്രനും മറ്റു ദേവന്മാരും. പിന്നെ നവഗ്രഹങ്ങളെ ചവിട്ടുപടിയാക്കിയാണ് രാവണൻ വന്നിട്ട് സ്വന്തം സിംഹാസനത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും ഈ ദേവന്മാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ആര് പോവുകയാണ്? ബ്രഹ്മദേവൻ പോവുകയാണ്. ഇന്ദ്രൻ ആ ബ്രഹ്മദേവന്റെ പിന്നാലെ പോയിട്ട് എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നു, ഈ നാണക്കേട് അനുഭവിക്കേണ്ടി വരുന്നു എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ദ്രനോട് ബ്രഹ്മദേവൻ പറയുകയാണ്, നീ ഒരു നിഷ്കളങ്കയായിട്ടുള്ള ഒരു സ്ത്രീയെ നാണം കെട്ട അവസ്ഥയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്, നിനക്ക് ഓർമ്മയില്ലേ അഹല്യ മാതാവിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇന്ദ്രൻ സ്വയമേ ഒന്ന് ചിന്തിക്കുകയാണ്, നാണക്കേട് അല്ല ഇപ്പം ഇന്ദ്രന് കുറ്റബോധമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് നമ്മൾ കഴിഞ്ഞ തവണ ക്ലാസ് നിർത്തിയത്. ഇനി നമുക്ക് തിരികെ രാവണന്റെ അടുത്തേക്ക് വരാം. അപ്പോ വളരെ അജയ്യനായിട്ട് അഹങ്കാരി ആയിട്ട് മാറിയിരിക്കുന്ന രാവണന് ഒരു ദിവസം നർമ്മദാ തീരത്ത് തന്റെ ഇഷ്ടദേവനായിട്ടുള്ള മഹാദേവനെ പൂജിക്കാൻ വേണ്ടിയിട്ട് ശിവലിംഗവും മറ്റ് പൂജാ സാമഗ്രികളുമായിട്ട് ഒരു ദിവസം പോയി. ആ നർമ്മദാ തീരത്ത് അദ്ദേഹം പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോ രാവണൻ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോ പെട്ടെന്ന് രാവണൻ നോക്കുമ്പോ നർമ്മദ നേരെ തിരികെ ഒഴുകുന്നു. എങ്ങനെയാണ് തന്റെ ശിവലിംഗവും പൂജാ സാമഗ്രികളും എല്ലാം തട്ടി തെറിപ്പിച്ചുകൊണ്ട് നേരെ തിരികെ അതിന്റെ ഗതി ക്ഷണ നേരത്തേക്ക് ഭയങ്കര എന്താണ് ഭയങ്കര ശക്തിയിൽ നർമ്മദ തിരികെ ഒഴുകുന്നു. രാവണൻ ഒന്നും മനസ്സിലായില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്, രാവണന് മനസ്സിലായില്ല. അപ്പൊ രാവണൻ തിരിച്ച് രാജകൊട്ടാരത്തിൽ ഇട്ടിട്ട് എന്താണ് ഈ സംഭവിച്ചതിന്റെ കാരണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്റെ മന്ത്രിമാരെ ഏർപ്പാടാക്കി.
മന്ത്രിമാരെ പോയി അന്വേഷിച്ചിട്ട് വന്നിട്ട് രാവണനോട് പറയുകയാണ്, അത് അത്ഭുതമൊന്നും അല്ല, അല്ലേ ഒരു രാക്ഷസ രാജാവേ, അതൊരു മനുഷ്യന്റെ പരാക്രമമാണ്. സ്വന്തം കൈകൾ കൊണ്ട് അത്രയും പരാക്രമിയായിട്ടുള്ള ഒരു രാജാവാണ്, മാഹിഷ്മതി ഭരിക്കുന്ന ഒരു രാജാവ്, അദ്ദേഹം അത്രയും പരാക്രമിയാണ്. എന്താണ് ചെയ്തത്? നർമ്മദ, അതായത് ഒരു നദിയുടെ ഗതിയെ വന്നിട്ട് തിരികെ ആക്കാൻ വേണ്ടിയിട്ട് കെൽപ്പുള്ള ആളാണെന്ന് പറഞ്ഞു. രാവണൻ ഇത് കേട്ടപ്പോഴത്തേനും വിശ്വാസം വന്നില്ല. നിങ്ങള് നിങ്ങളുടെ കണ്ണും ചെവിയൊക്കെ കൊണ്ടുപോയി പരിശോധിപ്പിക്കുകയും, ഇതൊക്കെ സംഭവ്യമാണോ, ഇതൊക്കെ അസംഭവ്യമാണ്, ഇങ്ങനെയൊന്നും നടക്കത്തില്ല. അതായത് രാവണന്റെ വിചാരം എന്താണ്? തന്നെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യവും ഈ ലോകത്തിൽ വേറെ ആരെ കൊണ്ടും പറ്റുകയില്ല എന്നുള്ള അഹങ്കാരമാണ് രാവണന്റേത്. അപ്പൊ രാവണന് നർമ്മദയുടെ ഗതിയെ വഴിതിരിച്ചു വിടാനൊന്നും പറ്റുകയില്ല, അതുകൊണ്ട് ആർക്കും പറ്റുകയില്ല. രാവണൻ വിശ്വസിച്ചില്ല. ഈ മന്ത്രിമാരെ പറയുന്നത് ഒന്നും രാവണൻ വിശ്വസിച്ചില്ല. അവര് പിന്നെയും പിന്നെയും പറയുകയാണ്, അല്ല ആണ്, അങ്ങനെയാണ്, ഒരു ഒരൊറ്റ മനുഷ്യനാണ് ഈ നർമ്മദയുടെ ഗതിയെ വന്നിട്ട് തിരിച്ചു വിട്ടിരിക്കുന്നത്. രാവണൻ ഒരിക്കലും വിശ്വസിച്ചില്ല. എന്നാലും തിരിച്ചു പോകുന്ന വഴിക്ക് രാവണന്റെ മനസ്സിൽ ചെറുതായിട്ട് ആ ഒരു സംശയം കിടക്കുകയാണ്. ഇവർ പറയുന്നത് ശരിയാണ്, എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക, ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുക എന്ന് എന്താണ് രാവണൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ കുറച്ചു നേരം കഴിയുമ്പോ രാവണന് മനസ്സിലായി, ഈ പലരും ഈ ഒരു ആളെ കുറിച്ച്, അതായത് ഇങ്ങനെ ഈ ഒരു സംഭവം സ്വന്തമായിട്ട് കണ്ടല്ലോ രാവണൻ, എന്തായാലും നർമ്മദയുടെ ഗതി തിരിച്ചുവിട്ട ആളെ കുറിച്ച് കേൾക്കുകയും ചെയ്തു, അങ്ങനെ ഒരു പരാക്രമം നടന്നത് കാണുകയും ചെയ്തു. അപ്പൊ രാവണന് അവിടെ ഒരു എന്താണ് തന്റെ ശക്തി ക്ഷയിച്ചു പോകുന്നത് പോലെ തോന്നി. തന്നെക്കാളും ശക്തിമാനായിട്ടുള്ള ഒരാൾ വളർന്നു വരുന്നുണ്ടോ എന്ന് സംശയം തോന്നി. പലരും പറഞ്ഞു, ആരാണ് അയാൾ? 1000 കൈകളുള്ള ആ രാജാവിന്റെ പേര് കാർത്യവീരാർജുനൻ എന്നാണ്. ആ കാർത്യവീരാർജുനൻ എന്ന് പറയുന്ന രാജാവ് അത്രയ്ക്ക് പരാക്രമിയാണ്. മാഹിഷ്മതി എന്ന നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കൊട്ടാരത്തിലാണ് അദ്ദേഹം വസിക്കുന്നത്. പിന്നെ രാവണൻ ഒട്ടും താമസിച്ചില്ല. എന്ത് ചെയ്തു രാവണൻ? നട്ടുച്ച നേരത്ത് ആരുടെ അടുത്തും ഒന്നും പറയാതെ എല്ലാ പടയാളികളെയും കൂട്ടിയിട്ട്, നേരത്തെ ഒരു ഇൻഡിമേഷനും കൊടുക്കുന്നില്ല ആർക്ക്, കാർത്യവീരാർജുനൻ, നേരെ പോവുകയാണ് അവിടെ അറ്റാക്ക് ചെയ്യാൻ. കാർത്യവീരാർജുനൻ ആ സമയത്ത് തന്റെ പത്നിമാരോടൊപ്പം അവിടെ നദീതീരത്ത് ഉല്ലസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു കരുണയും ഇല്ലാതെ, ഒരു മുൻവിധിയും ഇല്ലാതെ വന്ന ശത്രുവിനെ അവർക്ക് നേരിട്ട് നിൽക്കാൻ പറ്റിയില്ല. അവിടെ മാഹിഷ്മതി എന്ന് പറയുന്ന നഗരത്തിലുള്ള ആ മിനിസ്റ്റേഴ്സിനെയും പടയാളികളെയും കാർത്തിവീരാർജുനന്റെ എല്ലാ ആൾക്കാരെയും വന്നിട്ട് എന്ത് ചെയ്തു? നിഷ്കരുണം ആര്? നമ്മുടെ രാക്ഷസ രാജാവ് രാവണൻ വന്നിട്ട് നിഗ്രഹിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് തന്നെ സംശയം, ആർക്ക്? രാവണന് സംശയം, എന്തിനാണ് ഈ സമയത്ത് ഒരു മുൻവിധിയും ഇല്ലാതെ അങ്ങോട്ട് പോയത്? കാർത്തിവീരാർജുനന് പേടിയാണോ എനിക്ക് എന്ന് ഉള്ളിലൊരു സംശയം രാവണനും ഉണ്ട്. പക്ഷേ അധിക നേരം ആ സന്തോഷം ഒന്നും നീണ്ടു നിന്നില്ല. കാർത്തിവീരാർജുനൻ നിമിഷങ്ങൾക്കകം തിരിച്ചു വന്നു. എന്നിട്ട് ഈ പരാക്രമം കാണിച്ചിട്ടുള്ള തന്റെ നഗരത്തെ ഇത്രയധികം നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ള ആ രാവണന്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം നടത്തി. എന്നിട്ട് രാവണന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. മിനിറ്റുകൾക്കകം രാവണൻ വന്നിട്ട് ശക്തി ക്ഷയിച്ചിട്ട് രാവണന് കാർത്തിവീരാർജുനന്റെ അമ്പുകളോ ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയില് അവസാനം എന്ത് ചെയ്തു? രാവണൻ വീണു. കെട്ടി വരഞ്ഞ് രാവണനെ കാർത്തിവീരാർജുനൻ തന്റെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടു ഇട്ടു. എന്നിട്ട് ഈ കാരാഗ്രഹത്തിൽ കിടന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് എന്റെ അഹങ്കാരം എന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലാക്കുകയാണ്, ഞാൻ എന്റെ വിജയത്തിലൊക്കെ ഭയങ്കര അഹങ്കരിച്ചിരുന്നു. രാവണൻ ചിന്തിക്കുകയാണ്, അഹങ്കരിച്ചിരുന്നു, പക്ഷെ എന്റെ വിജയം എന്നൊക്കെ പറയുന്നത് താൽക്കാലികമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. എനിക്കിനി ഇവിടുന്ന് മോചനം ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് അത്രയ്ക്ക് പവർഫുൾ ആണ് ആര്? കാർത്തിവീരാർജുനൻ, അജയ്യനാണ്. രാവണൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ആ തണുത്ത സ്ഥലത്ത് ചുരുണ്ടുകൂടി കൈയും കാലും കെട്ടി വരഞ്ഞ സ്ഥിതിയിൽ രാവണൻ അവിടെ കിടക്കുമ്പോഴാണ്, ഇനി എപ്പോഴെങ്ങും ഈ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കുമെന്ന് തോന്നുന്നില്ല എന്നും പറഞ്ഞ് രാവണൻ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ദാ ഒരു ശബ്ദം കേൾക്കുന്നു, കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്നു. എന്നിട്ട് പടയാളികൾ വന്നിട്ട് വളരെ വളരെ ഭവ്യതയോടെ വന്ന് രാവണന്റെ മുന്നിൽ നിന്ന് വണങ്ങിയിട്ട് രാവണനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എവിടെ? കാർത്തിവീരാർജുനന്റെ അടുത്തേക്ക്, സഭയിലേക്ക് കൂട്ടിക്കൊണ്ട്. രാവണനൊന്നും മനസ്സിലായില്ല. അവിടെ ചെന്നപ്പോഴാണ് ഈ കാര്യത്തിന്റെ ഒക്കെ പിന്നിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് രാവണന് മനസ്സിലാകുന്നത്. അവിടെ നിൽക്കുന്ന ആര്? പൗലസ്ത്യൻ. അതാര? രാവണന്റെ മുത്തച്ഛൻ. പൗലസ്ത്യൻ എന്ന മഹർഷിയുടെ, മുനിയുടെ മകനാണ് വിശ്രാവസിന്റെ പുത്രനാണ് രാവണൻ.
അല്ലെ. അപ്പോ പൗലസ്ത്യൻ എന്ന് പറയുന്ന മഹർഷി അവിടെ കണ്ടപ്പോഴും തന്നെ രാവണന് മനസ്സിലായി, എന്റെ ദൈവമേ, ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ആരുടെയെങ്കിലും സഹായം സ്വീകരിക്കുക എന്ന് പറയുന്നത്. രാവണൻ ഒരിക്കലും ഇഷ്ടമല്ല. ഓഹ്, എന്നാലും ഇങ്ങനെ ആ ഈ അത് അഭിമാനത്തിൽ നിൽക്കുന്ന ഒരു ക്ഷതമാണ്. എന്ത്, ഈ രാവണന് ആരുടെയെങ്കിലും സഹായം സ്വീകരിക്കാൻ തന്റെ വീര്യത്തിന്റെ മേൽ ജയിച്ചു കയറുന്നതാണ് രാവണന് ഇഷ്ടം. അപ്പൊ അവിടെ ആ പൗലസ്ത്യൻ വന്ന് അതും വയസ്സായിട്ടുള്ള ഒരു മുത്തച്ഛൻ വന്നിട്ട് തന്നെ കുറിച്ച് എന്തോ കാർത്തി വീരാർജുന അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ കാർത്തി വീരാർജുനന് അത് ഏറ്റിട്ടുണ്ട്. കാരണം എന്താണ്, വളരെ ഭവ്യതയോടെയാണ് ആര് വിളിച്ചു കൊണ്ടുവരുന്നത്, രാവണനെ വിളിച്ച് സഭയിൽ കൊണ്ടുവരുന്നതും അവസാനം വിടുക മാത്രമല്ല ഒരു സൗഹൃദം കൂടി പോകും. എന്ത്, കാർത്തി വീരാർജുനന് രാവണനെ ഇപ്പൊ സുഹൃത്തുക്കളായി മാറി. അപ്പൊ അങ്ങനെ എന്തായാലും നടന്ന കാര്യങ്ങളൊക്കെ നല്ലതിനെന്ന് പറഞ്ഞിട്ട് തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് തന്റെ പുഷ്പ വിമാനം കൊണ്ട് നേരെ ലങ്കയിലേക്ക് പോയി ആര്, രാവണൻ. അതിനുശേഷം വളരെ കോഷ്യസ് ആണ്, വളരെ ശ്രദ്ധാലുവാണ് രാവണൻ. എന്താ ചെയ്യണത് രാവണൻ? രാവണന്റെ സ്ഥിരം പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളിലും ചെറിയ രാജാക്കന്മാരെയൊക്കെ പോയി എന്ത് ചെയ്യുക, തോൽപ്പിക്കുക, അവരുടെ രാജ്യത്തെ തന്റെ രാജ്യത്തോട് ചേർക്കുക, അങ്ങനെ തന്റെ രാജ്യം വികസിപ്പിക്കുകയാണ് രാവണൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ രാവണന്റെ അങ്ങനെ രാവണന്റെ സ്ഥലം എന്ന് പറയുന്നത്, രാവണന്റെ ആ ഒരു അധികാര പരിധി എന്ന് പറയുന്നത് ഇങ്ങനെ ദിനം പ്രതി വികസിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ അതിനിടയ്ക്ക് ഒരു സ്ഥലത്ത്, അതായത് അനരണ്യൻ എന്ന് പറയുന്ന ഒരു രാജാവ് അങ്ങനെ പെട്ടെന്നൊന്നും തോറ്റു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തില്ല, മെനക്കെട്ടില്ല. വീക്കാണ്, രാവണനോട് കമ്പയർ ചെയ്ത വളരെ വീക്കാണ് ആര്, അനരണ്യൻ എന്ന് പറയുന്ന അയോധ്യയിലെ രാജാവ്. പക്ഷേ ഈ രാവണൻ വന്നിട്ട് തന്നെ ആക്രമിച്ചപ്പോ അദ്ദേഹം പിടിച്ചു നിന്നു, എന്നിട്ട് യുദ്ധം ചെയ്തു, ഭീകരമായിട്ടുള്ള യുദ്ധം ചെയ്തു. പക്ഷെ അവസാനം അനരണ്യന്റെ ഹൃദയത്തിന്റെ ഭാഗത്ത് ഒരു കുന്തം കൊണ്ട് രാവണൻ ഒരു ഒറ്റ കുത്തു കൊടുത്തു. അപ്പോഴത്തേനും തന്നെ അദ്ദേഹത്തിന് മരണം സംഭവിക്കാൻ വേണ്ടി മരിക്കുന്ന വേളയിൽ അദ്ദേഹം ശപിച്ചു രാവണനെ, എന്റെ പിൻഗാമികളിൽ ഒരുവൻ നിന്നെ വധിക്കുമെന്ന്. രാവണൻ ഇത് കേട്ട് പുച്ഛിച്ച് തള്ളി. എന്താണ്, ഭാവി പ്രവചനത്തിൽ ഒന്നും ഒരു വിശ്വാസവുമില്ല രാവണന്. ഇപ്പോ ഈ നിമിഷത്തിൽ എന്താണോ നടക്കുന്നത് അതാണ് രാവണന് വിശ്വാസം. അങ്ങനെ രാവണൻ ആരെയും ജയിക്കുന്ന തരത്തിലുള്ള ഒരു ഇന്ദ്രനെ പോലും ജയിച്ച്, ദേവേന്ദ്രനെ പോലും ജയിച്ച് രാവണൻ വന്നിട്ട് ഇങ്ങനെ ആഹ്ലാദിച്ച് അഹങ്കാരത്തോടെ നടക്കുകയാണ്. തന്റെ പുഷ്പകവിമാനം കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് രാവണന്റെ പരിപാടി. അങ്ങനെ പുഷ്പക വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇനി ഒരാൾ അതിന്റെ മേലെ നിന്ന് രാവണനെ കാത്തിരിപ്പുണ്ട്. ആരാണ് അവിടെ നിൽക്കുന്നത്? ഈ പുഷ്പക വിമാനം ഇങ്ങനെ മേലെ കൂടി പറക്കുന്നത് കണ്ടിട്ട് ഒരു രാവണനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ മേലെ കാത്തു നിൽപ്പുണ്ട്. ആര്? നാരദ മഹർഷി. നാരദ മഹർഷി വന്നിട്ട് കറക്റ്റ് സമയത്ത് നാരദ രാവണന്റെ അടുത്ത് സംസാരിക്കാൻ ഒരു പ്രത്യേക കാര്യമുണ്ട്, രഹസ്യം, ഒരു ചെറിയ ഒരു രഹസ്യം സംസാരിക്കാനുണ്ട്. അത് വേറെ ആരുടെ അടുത്തും സംസാരിക്കാൻ പറ്റൂല, ഇദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കാത്തു നിൽക്കുകയാണ്. പുഷ്പകമാനം ഇങ്ങനെ ഉയർന്നുയർന്ന് വരട്ടെ, കറക്റ്റ് ആകാശത്തിൽ ഒരു 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 പ്രത്യേക സ്ഥലത്ത് എത്തുമ്പോ ഒന്ന് സംസാരിക്കണം, വേറെ ആരും കേൾക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് നാരദ മഹർഷി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പൊ നാരദ മഹർഷി എന്ന് പറയുന്നത് അറിയാം, രാവണന്റെ സ്വഭാവത്തെ കുറിച്ച് അറിയാം, നേരത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. രാവണൻ ആരാണ്? രാവണൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംശയാലുവാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആള്, മൂക്കത്താണ് ദേഷ്യം വരുന്നത്. എന്തെങ്കിലും സംശയകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ആര് പറയുന്നതും നാരദൻ രാവണൻ വന്നിട്ട് മുഖവിലേക്ക് എടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വേണം ആരോട് സംസാരിക്കാൻ, രാവണനോട് സംസാരിക്കാൻ. നാരദ മഹർഷിക്ക് ഇതറിയാം, സ്വന്തം അനുഭവമാണ്. നേരത്തെ എന്താണ് അനുഭവം എന്നറിയാമോ? ഒരിക്കെ കുറച്ചു നാൾ മുന്നേ, അതായത് ഒരു അധികകാലം മുന്നേ ഒന്നുമല്ല, രാവണൻ താമസിക്കുന്ന ലങ്കയുടെ ആ കൊട്ടാരത്തിന്റെ മേളിൽ കൂടെ നാരദ മഹർഷി ഇങ്ങനെ ഉലകം ചുറ്റുന്നതിനിടയ്ക്ക് നാരദ മഹർഷിയെ കാണുകയുണ്ടായി രാവണൻ. എന്നിട്ട് തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് പറയുകയാണ്, രാവണൻ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നാരദ മഹർഷിയോട് പറഞ്ഞു, എനിക്ക് ഓംകാര മന്ത്രം പഠിക്കണം എന്ന് പറഞ്ഞു. നാരദ മഹർഷിയുടെ അടുത്ത് ഇത് പറഞ്ഞപ്പോഴത്തേന് നാരദ മഹർഷി പറഞ്ഞ്, അങ്ങനെ ഈ വേദമന്ത്രങ്ങളൊന്നും ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത്, ശിഷ്യൻ അത് പഠിക്കാൻ യോഗ്യനാണോ എന്ന് ഗുരു തീരുമാനിക്കും. ഗുരു തീരുമാനിക്കുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ഇച്ഛ അനുസരിച്ച് മാത്രമേ ശിഷ്യന് അത് പറഞ്ഞു കൊടുക്കുകയുള്ളൂ എന്ന് നാരദ മഹർഷി വളരെ ആദ്യം വിനയത്തോടെ പറഞ്ഞു നോക്കി. അതിനുശേഷവും രാവണൻ തന്റെ രാവണൻ നിർബന്ധപൂർവ്വം എനിക്ക് ഓംകാര മന്ത്രം പഠിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേനും നാരദ മഹർഷി ഇങ്ങനെ മുഖത്തടിച്ച പോലെ പറഞ്ഞു, അതങ്ങനെയൊന്നുമല്ല, നിന്റെ ഈ അരഗൻസ് ഉണ്ടല്ലോ, ഈ ഒരു അഹങ്കാരം എന്ന് പറയുന്നത്, അതുകൊണ്ട് നിനക്ക് നാശമേ വരികയുള്ളൂ എന്ന് പറഞ്ഞു.
രാവണൻ ചന്ദ്രഹാസം എടുത്തിട്ട് നാരദ മഹർഷിയെ ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞു, ആഹാ ഇങ്ങനെയാണോ, എന്ത് ധൈര്യത്തിലാണ് ഈ തരത്തില് എന്നെ ഭീഷണിപ്പെടുത്തുന്നത്? സ്റ്റുഡന്റ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശിഷ്യൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഗുരുവിന്റെ ഉത്തരവാദിത്വമാണെന്നും പറഞ്ഞ് ചന്ദ്രഹാസം എടുത്തിട്ട് ആരെ, നാരദ മഹർഷിയെ ഭീഷണിപ്പെടുത്തി. ഇത് കേട്ടപ്പോഴത്തേനും ഈ ധൈര്യം കണ്ടപ്പോ നാരദ മഹർഷി ആകപ്പാടെ സ്തബ്ധനായിപ്പോയി. എന്നിട്ട് നാരദ മഹർഷിക്ക് മനസ്സിലായി, ഇയാളെ അങ്ങനെ വിട്ടാൽ പറ്റൂല, ഇതിരി വിനയമൊക്കെ പഠിപ്പിക്കണം എന്ന് മനസ്സിലായി. അപ്പൊ നാരദ മഹർഷി ചിരിച്ചു, രാവണന്റെ മുന്നിൽ പുച്ഛിച്ച് ചിരിച്ചു. അത് കേട്ടപ്പോഴത്തേനെ രാവണനാണെങ്കിൽ ദേഷ്യം കൊണ്ട് വന്നിട്ട് നാരദ മഹർഷി പറയുകയാണ്, രാവണ നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും സമ്പത്തും ശക്തിയും ഉപയോഗിച്ചൊന്നും കിട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല. നിനക്ക് അറിയാമോ, ചില കാര്യങ്ങൾ ഈ ഭൂമുഖത്ത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് വിനയം കൊണ്ട് മാത്രമേ കിട്ടുകയുള്ളൂ. ഇത്ര നാളും നിന്റെ അനുഭവം എന്ന് പറയുന്നത് എന്താണ്, സമ്പത്തും ശക്തിയും ഉപയോഗിച്ച് നിനക്ക് എല്ലാം കിട്ടും എന്നുള്ളതാണ്. പക്ഷെ ചില കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളൊന്നും നിനക്ക് വിനയം കൊണ്ട് മാത്രമേ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നാരദ മഹർഷി അങ്ങോട്ട് ഉപദേശിക്കാൻ തുടങ്ങി, ആരെ, രാവണനെ. അപ്പോ നിന്റെ, എന്നിട്ട് പറയുകയാണ് നിന്റെ ഈ അഹങ്കാരം എന്ന് പറയുന്നത് നിന്റെ നാശത്തിനായിരിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേനും ഒരു തന്നെ കുറിച്ച് ആരും വന്നിട്ട് ഡിസ്റെസ്പെക്ട് ആയിട്ട്, അതായത് ആദരവില്ലാതെ പറയുന്നത് രാവണന് തീരെ സഹിക്കുകയില്ല. അപ്പൊ അത് ഏതാളാണെങ്കിൽ കൂടി, നാരദ മഹർഷി ആണെങ്കിൽ കൂടി രാവണന് മുഖത്താണ് ദേഷ്യം. അപ്പൊ എന്ത് ചെയ്തു, തന്റെ കയ്യിൽ എന്തായിരിക്കുന്ന ചന്ദ്രഹാസം, എന്നിട്ട് ചന്ദ്രഹാസം എടുത്തിട്ട് ഒറ്റ വെട്ട നാരദ മഹർഷിയുടെ കഴുത്തിന് മേലെ തെറിച്ചു പോകുമെന്നാണ് രാവണൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. വായുവിൽ ചന്ദ്രഹാസം വീശിയ പോലെ നാരദ മഹർഷിക്ക് ഒന്നും സംഭവിച്ചില്ല. രാവണൻ ചന്ദ്രഹാസം തിരിച്ച് രാവണന്റെ കയ്യിലും ഇരുന്നു. നാരദ മഹർഷി മുന്നിൽ ചിരിച്ചുകൊണ്ട്, പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. രാവണൻ വിചാരിച്ച്, അതും ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് അത്ഭുതപ്പെട്ടിരിക്കുമ്പോ നാരദ മഹർഷി ഉള്ളിൽ വിചാരിക്കുകയാണ്, ഇവൻ എന്തൊരു മണ്ടനാണ്, അതീന്ദ്രിയമായിട്ടുള്ള സ്പിരിച്വൽ ബോഡീനെ ആയുധം കൊണ്ട് മുറിക്കാമെന്ന് വിചാരിക്കുന്ന ഈ മണ്ടനെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഈ അത്ഭുതം കൊണ്ട് നാരദ മഹർഷിക്ക് തന്നേക്കാൾ സൂപ്പർ നാച്ചുറൽ പവർ, അതായത് അതിമാനുഷികമായിട്ടുള്ള ശക്തികൾ ഉണ്ടല്ലോ എന്ന് അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഓന്തിനെ പോലെ സ്വഭാവം മാറിയിട്ട് നാരദ മഹർഷിയുടെ കാൽക്കൽ വീണു, ആര്, രാവണൻ. എന്നിട്ട് നാരദ മഹർഷിയോട് പറയാണ്, എനിക്കും ഈ പ്രകാരം അവിടുത്തെ പോലെ എന്ത് വേണം, അതീന്ദ്രിയമായിട്ടുള്ള ശരീരം വേണം, കാരണം അതിന് നാശമില്ലല്ലോ, അതല്ലേ ആഗ്രഹം ആരുടെ, രാവണന്റെ. നാരദ മഹർഷിക്ക് രാവണൻ കാൽക്കൽ വീണു കിടക്കുന്നത് കണ്ടപ്പോഴത്തേനും മനസ്സിലായി, എന്ത് കൗശലക്കാരനായിട്ടുള്ള വ്യക്തിയാണിത്, ഓന്തിനെ പോലെയാണ് ആര് രൂപം മാറുന്നത്, രൂപമല്ല സ്വഭാവം മാറുന്നത്, ഡിപ്ലോമാറ്റ് അങ്ങനെയാണ്. തന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് തന്റെ സുപ്രീമസി അല്ലെങ്കിൽ അപ്രമാദിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും, ഓന്തിനെ പോലെ ആരുടെയും കാൽക്കൽ പോയി വീഴും. ഓന്തിന് വരെ രാവണന്റെ അടുത്തു നിന്ന് പഠിക്കാനുണ്ട് എന്നാണ് നാരദ മഹർഷി ഇങ്ങനെ ചിന്തിച്ചത്. ചിരിവന്ന് നാരദ മഹർഷി, തൊട്ട് മുന്നേ വരെ വാളെടുത്ത് വെട്ടാൻ ഒരുങ്ങിയവനാണ് ഇപ്പൊ കാൽക്കൽ വീണ് കിടക്കുന്നത്. അപ്പൊ നാരദൻ രാവണന്റെ അടുത്ത് വഴക്ക് പറഞ്ഞുകൊണ്ട് പറഞ്ഞ്, വിഷ്ണുവിനെ കുറിച്ച്, വിഷ്ണുവിന്റെ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ, വിഷ്ണുവിന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ നിനക്കും ഇതുപോലെ അതീന്ദ്രിയമായിട്ടുള്ള ശരീരം കിട്ടും, മതി, അത്രയേ ഉള്ളൂ, തീർന്നു. അത് കേട്ടപ്പോ തന്നെ ദേഷ്യം കൊണ്ട് എണീറ്റ് രാവണൻ വന്നിട്ട് നാരദ മഹർഷിയുടെ മുന്നിൽ പഴയ ആളായി മാറി, ക്രുദ്ധനായിട്ട് വാളും ഉയർത്തിക്കൊണ്ട് പറയുകയാണ്, എനിക്ക് നിങ്ങളെ പോലെ അതീന്ദ്രിയമായിട്ടുള്ള ശരീരമൊന്നും വേണ്ട, എന്നെ ഈ ശരീരം തന്നെ എച്ചാണലാക്കി മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് നിങ്ങൾക്ക് കാണണം എന്ന് എന്ത് വിളിച്ചു, ബെല്ല് വിളിച്ചു നാരദ മഹർഷിയെ. നാരദ മഹർഷി ആ അസാധാരണമായിട്ടുള്ള പ്രവൃത്തി കണ്ട് സ്തബ്ധനായിപ്പോയി. നാരദ മഹർഷി അവിടെ നിന്നും പോയി. അതിനുശേഷം ഇപ്പോഴാണ് നാരദ മഹർഷി രാവണനെ കാണുന്നത്. ഇപ്പോഴും രാവണൻ ആരുടെ സ്ഥലത്താണ്, ശിഷ്യന്റെ സ്ഥാനത്ത് തന്നെയാണ്. നാരദ മഹർഷി ഗുരുവിന്റെ സ്ഥാനത്ത് തന്നെയാണ്. അപ്പൊ നാരദ മഹർഷിക്ക് ഇപ്പൊ ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ നാരദ മഹർഷി എന്നിട്ട് അടുത്ത ഒരു ലെസൺ അല്ലെങ്കിൽ ഒരു പാഠം പഠിപ്പിക്കണം ആരെ, രാവണന്. അതിനു വേണ്ടിയിട്ട് നാരദ മഹർഷി പതുക്കെ രാവണനെ കറക്റ്റ് സമയത്തിന് ആ പുഷ്പകോമാനത്തിന്റെ അടുത്ത് ചെന്ന് കറക്റ്റ് സമയത്തിന് രാവണനെ പിടിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, അഭിനന്ദനങ്ങൾ, ഞാന് നിന്നെ കാണുന്ന അന്ന് മുതല് ഇന്ന് വരെ നീ ഭയങ്കര അജയ്യനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, ഏകാധിപതിയായി മാറിക്കഴിഞ്ഞിരിക്കും, ആർക്കും നിന്നെ എതിർക്കാൻ പറ്റൂല. രാവണ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം നിന്റെ ശക്തി കൊണ്ട് നീ ഇതെല്ലാം നേടിക്കഴിഞ്ഞിരിക്കുന്നല്ലോ. ഞാൻ ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും നിന്നെ പോലെ പവർഫുൾ ആയിട്ടുള്ള ശക്തിമാനായിട്ടുള്ള ഒരു യോദ്ധാവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാലും അത് കാരണം ഈ ഇന്ദ്രനെയും ആ ദേവലോകത്തുള്ള ആൾക്കാരെയും ഒക്കെ നീ ജയിച്ചത് അതിനുള്ള സാക്ഷ്യമാണ് എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു നാരദൻ. എന്നിട്ട് നാരദ മഹർഷി പറയാണ്, പക്ഷേ
ഈ നിന്നെ പോലെ ആ അത്രയും ശക്തിമാന്മാരായ ആൾക്കാര് ചിലപ്പോ അബദ്ധം കൊണ്ട് കോമൺ സെൻസ് ഇല്ലാതെ പെരുമാറും. രാവണൻ ഇങ്ങനെ മധുരമായിട്ടുള്ള ആ നാരദ മഹർഷിയുടെ വാക്കുകളെ ഇങ്ങനെ കേട്ട് സുഖിച്ച് സുഖിച്ച് ആകത്ത് ഇങ്ങനെ സുഖിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നാരദ മഹർഷി ഇങ്ങനെ പറയുന്നത്. അപ്പൊ തന്നെ പെട്ടെന്ന് ചെവി കൂർപ്പിച്ചിരുന്ന ആ ഒരു സന്തോഷം പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമായിട്ട് നാരദൻ രാവണൻ നാരദനോട് ചോദിച്ച് അശ്രദ്ധയോ, എന്താ അശ്രദ്ധ, ഞാൻ ഇതുവരെ ഈ ഭരിക്കുന്ന ഈ ഉലകമെല്ലാം ഭരിച്ചിട്ട് അശ്രദ്ധയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലല്ലോ, തെളിച്ചു പറയുമായിരുന്നു മുന്നെ എന്താണ് കാരണം. ശരി രാവണ, ഞാൻ തെളിച്ചു പറയാം. നീ ആരെയൊക്കെയാണ് ഈ നിന്റെ കൺട്രോളിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? മനുഷ്യന്മാരെയും ഈ ഈ ലോകത്തുള്ള മറ്റാൾക്കാരെയും പിന്നെ എന്താണ് ഈ ഭൂമിയിലും സ്വർഗത്തിലുള്ള ആൾക്കാരെയൊക്കെ അല്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലോകത്തുള്ള ആൾക്കാരെ ജരാ നര ബാധിച്ച് ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ആയിട്ട് അവസാനം അവർ മരണത്തിന്റെ പിടിയിലാകും. മരണത്തിന്റെ പിടിയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റുകയില്ല. അവരൊക്കെ നിന്നെ പേടിക്കുന്നതിനേക്കാളും കൂടുതൽ മരണത്തിനെ പേടിക്കുന്നുണ്ട്. അതായത് നീ അവരെ കഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ മരണം കറക്റ്റായിട്ടും അവരെ കഷ്ടപ്പെടുത്തു എന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ആൾക്കാരെ ഒക്കെ നിന്റെ കൺട്രോളിലാക്കുന്നതിന് പകരം നീ മരണത്തിന്റെ ദേവനെ യമരാജാവിനെ നിന്റെ കൺട്രോളിലാക്കി കാണിക്കുക. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, എല്ലാം വന്ന് നിന്റെ കാൽക്കൽ വീഴും എന്ന് ഉള്ളില് ചിരിച്ചുകൊണ്ട് നാരദ മഹർഷി ഇത് പറഞ്ഞപ്പോ, കാരണം നാരദ മഹർഷിക്ക് അറിയാം ഇതൊക്കെ കേട്ട് കഴിയുമ്പോ രാവണൻ അതിനും മുതിരുമെന്നറിയാം. അത് മിഷൻ ഇമ്പോസിബിൾ ആയിട്ടുള്ള ആ കാര്യത്തിന് വേണ്ടി രാവണൻ മുതിരുന്നത് നോക്കിക്കൊണ്ട് നാരദ മഹർഷി സന്തോഷമായിട്ട് എവിടെ പോയി തിരിച്ചു. അങ്ങനെ ആ മിഷൻ ഇമ്പോസിബിളിന് വേണ്ടിയിട്ട് നാരദൻ രാവണൻ പോവുകയാണ് എവിടെ, നരകത്തിലേക്ക്. കാരണം യമരാജാവിനെ കാരണം കാണണം എന്നുണ്ടെങ്കിൽ പാതാള ഗ്രഹങ്ങളില് നരകങ്ങളിലേക്ക് പോകണമല്ലേ. അവിടെ ചെല്ലുമ്പോഴാണ് രാവണന് പെട്ടെന്ന് മനസ്സിലാകുന്നത് ക്രൂരത ക്രൂരത എന്ന് പറഞ്ഞ് താൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ ഒന്നും ഏഴ് അയലത്ത് വരികയില്ല. ഇതാണ് അവിടെ നടക്കുന്നത്. പീഡനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് രാവണന്, സ്ഥിരം ചെയ്യുന്നതുമാണ്. പക്ഷെ ഈ പീഡനങ്ങൾ എന്നൊക്കെ പറയുന്നത് ഞാൻ ചെയ്യുന്നത് ഇതിന്റെ ഏഴ് അയലത്ത് പോലും വരില്ല എന്ന് അത് കാണുമ്പോ രാവണന് ആക്ച്വലി രാവണന് ഭയം വന്നു എന്നാണ് പറയുന്നത്. രാവണൻ നോക്കുമ്പോ യമദൂതന്മാരെ കാണുന്നു. യമദൂതന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവണന്റെ രാജ്യത്തുള്ള അതിഭീകരന്മാരായിട്ടുള്ള രാക്ഷസന്മാരെയൊക്കെ യമദൂതന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോ അപ്സരസുകളാണ്. അതായത് രാവണ യമദൂതന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോ അവരൊന്നും ഒന്നും അല്ല. ഭീകരത്വം എന്ന് പറയുന്നത് അവർക്ക് ഇല്ല, വേണമെങ്കിൽ അപ്സരസ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ സുന്ദരന്മാരാണെന്ന് വേണമെങ്കിൽ പറയാം. യമദൂതന്മാരെ കണ്ടപ്പോഴത്തേനും തന്നെ ഈ രാവണന് ഭയങ്കര എന്താണ് പേടി തോന്നി. എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഓരോരോ സ്പെസിഫിക് ആയിട്ടുള്ള യമദൂതന്മാരാണുള്ളത്. എന്ത് ഡിപ്പാർട്ട്മെന്റാണ്? പ്രത്യേകം 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 ശിക്ഷ കൊടുക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ്. എന്നിട്ട് അവരുടെ എല്ലാം എന്തൊക്കെ ശിക്ഷയാണെങ്കിലും അതിന്റെ ഒക്കെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, അതികഠിനമായിട്ടുള്ള വേദന ആ ശിക്ഷ അനുഭവിക്കുന്ന ആൾക്ക് കൊടുക്കുക എന്ന്. അപ്പോ രാവണൻ നോക്കുമ്പോ ചില ആൾക്കാർ വന്നിട്ട് ചാട്ടവാറിനെ അടിക്കുന്നു ചില ആൾക്കാരെ, എന്നിട്ട് ആ അടി കിട്ടുന്ന ആൾക്കാർ കരഞ്ഞ് നിലവിളിക്കുന്നു എന്നിട്ട് നിർത്തുന്നില്ല. ചിലരാണെങ്കില് വേട്ടപ്പട്ടികളെ വിട്ട് കടിപ്പിക്കുന്നു, കൈയും കാലിലും മാംസങ്ങളൊക്കെ കടിച്ചു വലിക്കുമ്പോഴും കരഞ്ഞ് ആർത്തനാദം പുറപ്പെടുവിച്ചിട്ടും വിടുന്നില്ല, കടിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ചില ആൾക്കാരാണെങ്കില് എടുത്ത് എറിയുകയാണ് ആരെ, ഈ ആൾക്കാരൊക്കെ കുഴിക്കകത്ത് നിറയെ വിഷജന്തുക്കളും വിരകളും ഒക്കെ കടിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ശരീരത്തിൽ നിന്ന് ആ വിഷം വിഷജന്തുക്കളും ഒക്കെ കടിച്ചിട്ട് ഒന്ന് അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒരു രക്ഷയും അവർക്കില്ല. എന്നിട്ട് അതിന് ആ ടോർച്ചർ ചെയ്യുന്ന സ്ഥലത്തിന് നടുക്ക് ഒരു നദിയുണ്ട്. ആ നദിക്കകത്ത് നിറയെ രക്തമാണ്. ആ രക്തത്തിന്റെ നദിയിലേക്ക് ചില ആൾക്കാരെ കഴുത്തിൽ കല്ല് കെട്ടി ഇറുകയാണ്. അവർക്ക് അതിനകത്തൊന്നും രക്ഷയില്ല. ഇത് മാത്രമല്ല അതിന്റെ തീരത്ത് ചില ആൾക്കാരെ നടത്തിക്കുന്നു, ഏതിൻ്റെ അകത്ത് ചുട്ടുപഴുത്ത മണലിൽ കൂടി നടത്തിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ശിക്ഷ എന്ന് പറയുന്നത്. എന്നിട്ട് അവര് കരയുന്ന കാലിന്റെ അടിഭാഗം പൊള്ളി രക്തം വരുന്നു, എന്നിട്ടും ഒരു രക്ഷയുമില്ല. അവർക്ക് നടക്കാനല്ലാതെ ഇനി ഒരു ഓപ്ഷനും ഇല്ല. അതുപോലെ എന്താണ് നരകങ്ങളില് ഏറ്റവും വേർസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഏറ്റവും ഭയാനകം എന്ന് പറഞ്ഞാൽ ആ വനത്തിൽ പീഡ അനുഭവിക്കുന്ന ആൾക്കാരാണ്. അവിടെ നിറയെ മരങ്ങളാണ്. എന്താണ് മരങ്ങളുടെ പ്രത്യേകത? മുള്ള് ഇങ്ങനെ കുത്തി കുത്തി ഇരിക്കുകയാണ്, അതിന്റെ ഇലകളും മുള്ളുകൾ പോലെയാണ്. എന്നിട്ട് കെട്ടി വലിച്ച് മേലേക്ക് ഉയർത്തുകയാണ് ശരീരത്തെ.
മേലേക്ക് ഉയർത്തുമ്പോഴത്തേനും ശരീരത്തിൽ ആകപ്പാടെ രക്തം കൊണ്ട് മുറിഞ്ഞ് പൊടിഞ്ഞ് എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നോ അത് അവിടെ ചെല്ലുമ്പോഴത്തേനും നേരെ തിരിച്ചു കൊണ്ടുവരും. ഇങ്ങനെ കഠിനമായിട്ട് അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ വന്നിട്ട് എൻഡ്ലെസ് ആണ്. ഇതൊക്കെ വളരെ 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 ഇങ്ങനെയുള്ള ഈ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളൊക്കെ ആർക്കും അതിനെ എതിർത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ചില ആൾക്കാരെ വന്നിട്ട് കഴുത്തിന്റെ അറ്റം വരെ കുത്തി മണ്ണിൽ നിർത്തിയിട്ടേക്കുവാണ്. ഒരു തുള്ളി വെള്ളമോ ഭക്ഷണമോ അവർക്ക് കൊടുക്കുകയില്ല. എന്തെങ്കിലും ആഗ്രഹം പ്രകടിപ്പിച്ചാൽ തന്നെ എന്താണ് ശിക്ഷ? ഇതിൽ കൂടുതലാണ് ശിക്ഷ. മരിക്കുമ്പോലും അവർക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല. കാരണം ഓൾറെഡി മരിച്ചു കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കണ്ടപ്പോഴത്തേനും അവിടെയുള്ള ആൾക്കാർക്ക് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അനുഭവിക്കുക, അനുഭവിക്കുക, അനുഭവിക്കുക. ഇത്ര മാത്രമേ അവർക്ക് ഓപ്ഷൻ ഉള്ളൂ. രാവണനാണെങ്കിൽ ഇതൊക്കെ കണ്ടപ്പോ രാവണൻ ആരാ? രാവണൻ പരിശുദ്ധനൊന്നുമല്ല. രാവണൻ അറിയാം ഞാൻ പരിശുദ്ധനൊന്നും അല്ല എന്ന്. അപ്പൊ രാവണന് മനസ്സിലായി ദൈവമേ ഇതൊക്കെ ഇനിയും ഞാൻ വന്നിട്ട് കുറച്ചു നാൾ കഴിയുമ്പോഴത്തേനും മരണം മരിച്ചു കഴിയുമ്പോ ഞാനും ഇപ്രകാരമൊക്കെ അനുഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. പെട്ടെന്നാണ് രാവണന് ഭയങ്കര സഹതാപം തോന്നിയത് ആരോടും ആ പീഡ അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത്. അപ്പൊ ഉടനെ രാവണനിലെ ആ സഹതാപം ഉണർന്നിട്ട് പെട്ടെന്ന് രാവണൻ അലറി എല്ലാം നിർത്തും. എല്ലാം നിർത്തും, ഈ പീഡ അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് യമദൂതന്മാരുടെ അടുത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി തന്റെ പടയാളികളോട് പറഞ്ഞു. പുഷ്പക വിമാനം തിരിച്ച് യമദൂതന്മാർക്ക്, ആ യമദൂതന്മാർക്കാണെങ്കിൽ ഈ ഒരു ആക്രോശം കേട്ടപ്പോഴത്തേനും ആകപ്പാടെ അത്ഭുതമാണ്. യുദ്ധം ചെയ്യാനോ? ഞങ്ങളോടോ? ഇതുവരെ ആരും ചെയ്തിട്ടില്ല. നരകത്തിന്റെ മേലെ യുദ്ധം ചെയ്യാൻ ആർക്കാണ് എന്ത് ആർക്കാണ് ഈ ഈ തരത്തിലുള്ള ധൈര്യം ഇരിക്കുന്നത്? യമദൂതന്മാർ ഇതുവരെ യുദ്ധം ചെയ്തിട്ടില്ല. അവർക്ക് പീഡ അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ അറിയുകയുള്ളൂ. അപ്പൊ എന്ത് സംഭവിച്ചു? രാവണനാണെങ്കിൽ തന്റെ പുഷ്പക വിമാനത്തിൽ നിന്ന് തന്റെ പടയാളികളെ യമദൂതന്മാരുടെ മേലേക്ക് അഴിച്ചു വിട്ടു. അവരാണെങ്കിൽ അവിടെ മൊത്തം നാശനഷ്ടം ഉണ്ടാക്കി. ആ സമയത്ത് ആ നരകത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം വന്നിട്ട് താറുമാറായി. പുഷ്പക വിമാനത്തിന്റെ മേൽ തിരികെ യമദൂതന്മാർ വന്നിട്ട് ആക്രമണം അഴിച്ചു വിട്ടു. പുഷ്പക വിമാനം ഏകദേശം നശിക്കുന്ന സമയമായപ്പോഴത്തേനും രാവണന് മനസ്സിലായി കാര്യം കൈവിട്ടു പോകുന്നുവെന്ന്. പക്ഷെ പെട്ടെന്ന് തന്നെ കമ്പോഷർ വീണ്ടെടുത്തിട്ട് രാവണൻ തന്റെ പുഷ്പക വിമാനം നേരെയാക്കി, ശരിയാക്കി, തന്നെ ശരിയാകുന്ന വിമാനമാണ് അതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് രാവണൻ ദേഷ്യമുണ്ട്. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പക വിമാനത്തിനെ ആക്രമിച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആർക്കാണ് അധികാരം എന്ന് പറഞ്ഞിട്ട് തന്റെ അടുത്ത അസ്ത്രം എടുത്തു. പാശുപത അസ്ത്രം, മഹാദേവൻ കൊടുത്തതാണ് പാശുപത അസ്ത്രം. എന്നിട്ട് ഈ പാശുപതാസ്ത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? പാശുപതാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തു നിന്ന് നൂറുകണക്കിനുള്ള ആരോസ് വരും. അതിന്റെ എല്ലാം മുന്നില് അഗ്നി ഉണ്ടാകും. പോകുന്നിടത്തെല്ലാം നാശം വിതയ്ക്കുമെന്ന് ഉറപ്പാണ് പാശുപതാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ ഭയങ്കര യുദ്ധം നടന്നു. യമകിങ്കരന്മാരും രാക്ഷസന്മാരും തമ്മിൽ അവിടെ രാവണനും രാക്ഷസന്മാരും വന്നിട്ട് വിജയത്തിന്റെ ആഹ്ലാദത്തില് അലറി വിളിക്കുന്നത് കേൾക്കുമ്പോഴാണ് ആര് കേൾക്കുന്നത്? ഇത് യമരാജാവ് കേൾക്കുന്നത്. യമരാജാവിന് ഇങ്ങനെ ഒരു സംഭവം, ഈ ഒരു വിജയാഹ്ലാദം ഒന്നും സാധാരണ അവിടെ നരകത്തിൽ ഉണ്ടാവാറില്ല. എല്ലാരും കരഞ്ഞു നിലവിളക്കിയതേ ഉള്ളൂ. അത് ദുഃഖം കൊണ്ടും വേദന കൊണ്ടുമാണ്. പക്ഷെ ഇപ്പൊ എന്താണ്? വിജയത്തിന്റെ ആഹ്ലാദത്തില് രാവണനും രാക്ഷസന്മാരും അലറി വിളിക്കുന്നതാണ്. യമരാജാവിന് മനസ്സിലായി എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എന്ന്. അപ്പൊ നേരത്തെയും കുറെ പേര് ഇതുപോലെ ഈ പണിഷ്മെന്റ് നിർത്തണം, ഈ സിസ്റ്റം നിർത്തണം എന്നൊക്കെ പറഞ്ഞ് യുദ്ധം ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആരും വന്നിട്ട് അതിൽ സഫലമായിട്ടില്ല. ഇപ്പോ പക്ഷേ ഈ സിറ്റുവേഷൻ കുറച്ചും കൂടെ മോശമാണെന്ന് യമരാജാവിന് മനസ്സിലായി. അപ്പൊ യമരാജാവ് തന്റെ രഥത്തിലേറി, എന്തെല്ലാം ശരിയാക്കാൻ വേണ്ടിയിട്ട് തന്റെ രഥത്തിലേറി അദ്ദേഹം വന്നിട്ട് ഭയങ്കര ദേഷ്യത്തോടെ കോപം കൊണ്ട് ചുവന്ന തുടുത്ത കണ്ണുകളും ദേഹത്തു നിന്ന് ഓരോ രോമകൂപങ്ങളിൽ നിന്നും അഗ്നി വമിക്കുന്നത് പോലെ ദേഷ്യമാണ് അദ്ദേഹത്തിന്. അദ്ദേഹം തന്റെ രഥത്തിലേറി ആരെ നേരിടാൻ വന്നു? രാവണനെ നേരിടാൻ വന്നു. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന് രണ്ട് ഇന്റിമേറ്റ് ആയിട്ടുള്ള രണ്ട് പ്രധാന സൈനികരുണ്ട്. സൈനികർ എന്നല്ല, രണ്ട് പ്രധാന കൂട്ടാളികളുണ്ട്. ആരാണ്? ഒന്ന് മരണത്തിന്റെ ദേവനും ഇനിയൊന്ന് സമയം, കാലം, ടൈം, ടൈം ആൻഡ് ഡെത്ത്. ഇവർ രണ്ടുപേരും യമധർമ്മന്റെ കൂട്ടാളികളാണ്. ഇവര് മൂന്നുപേരും ചേർന്നിട്ട് രാവണനെ വന്നിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്? എതിരിടാൻ പോവുകയാണ്. പെട്ടെന്നാണ് ഇവര് മൂന്നുപേരും വന്ന് വരുന്നത് കണ്ടപ്പോ രാവണന്റെ പടയാളികൾക്ക് ഭീതി ഉണ്ടായത്. കാരണം മരണദേവനും സമയവും ഇവര് രണ്ടുപേരും ഇൻവിൻസിബിൾ ആണ്. അതായത് അവരെ ജയിക്കാൻ ആർക്കും കഴിയുകയില്ല. രാവണൻ ഇതൊന്നും കാണുന്നില്ല. രാവണനാണെങ്കിൽ ആ ഉന്മാദ അവസ്ഥയിലാണ്, യുദ്ധം ചെയ്തിട്ട് അതിന്റെ ആഹ്ലാദത്തിൽ ഉന്മാദ അവസ്ഥയിൽ യമരാജാവ് വരുന്നതെന്ന് രാവണൻ കാണുന്നില്ല. അപ്പോ പെട്ടെന്ന് രാവണൻ നോക്കുമ്പോഴത്തേനും
മൂന്ന് പേര് വരുന്നത് തന്റെ നേരെ. അവര് വരുന്നത് കണ്ടപ്പോഴത്തെ രാവണന് മനസ്സിലായി, അതിൽ ഒരാളെ കണ്ടപ്പോ രാവണന് മനസ്സിലായി യമധർമ്മനാണെന്ന്. പക്ഷെ മറ്റു രണ്ടുപേരെയും രാവണന് മനസ്സിലാകുന്നില്ല ആരാണെന്ന്. ആരാണെന്ന് ചിന്തിക്കാനുള്ള നേരമൊന്നുമില്ല, കാരണം ഈ ഒരു അവസരത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. എന്തായാലും അവര് വിജയത്തിന് വേണ്ടിയിട്ട് നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല വരണ എന്ന് രാവണന് മനസ്സിലായി. അപ്പൊ രാവണൻ അരിയും തലയും മുറുക്കി എന്ത് ചെയ്തു, യമരാജാവിനെ നേരെ എതിർക്കാൻ വേണ്ടിയിട്ട് ആ കഷ്ടപ്പെട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവണൻ തന്റെ ഭയമെല്ലാം മറന്ന് അരയൊക്കെ മുറുക്കിയിട്ട് തന്റെ അസ്ത്രങ്ങൾ എടുത്ത് ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യുകയാണ്, വിടുകയാണ്. യമധർമ്മൻ അവിടെ നിന്നും തന്റെ ആക്രമണം തുടരുകയാണ്. അപ്പോ ഇത് ഒരു യഥാർത്ഥത്തിൽ ഇത് വളരെ ഈസി ആയിട്ടുള്ള വളരെ എളുപ്പത്തിലുള്ള ഒരു ജയമാണെന്ന് രാവണന് തോന്നിയില്ല. എന്നിട്ട് രാവണൻ എന്ത് ചെയ്തു, യമധർമ്മന്റെ നേരെ തന്റെ ആരോ തന്റെ ഒരു അസ്ത്രം പ്രയോഗിച്ചു. യമധർമ്മന്റെ സാരഥിയുടെ മേൽ അസ്ത്രം വന്നിട്ട് പതിച്ചിട്ട് സാരഥി ബോധം കെട്ടു വീണു. അപ്പൊ എന്നിട്ട് അടുത്ത ഒരു വളരെ ശക്തിയായിട്ടുള്ള അസ്ത്രം ഇട്ടിട്ട് യമധർമ്മന്റെ ബാക്കിൽ നിന്നിരുന്ന മരണത്തിന്റെ ദേവനെ അതിനെതിരെ അദ്ദേഹം അസ്ത്രം പ്രയോഗിച്ചു. പെട്ടെന്ന് ആ മരണദേവൻ വന്നിട്ട് ഒഴിഞ്ഞു മാറിയ അസ്ത്രത്തിനെ നിഷ്ഫലമാക്കി കളയുകയും ചെയ്തു. എന്നിട്ട് ഇത് യമധർമ്മന് രസിച്ചില്ല. യമധർമ്മൻ ഈ ഡെത്ത്, അതായത് മരണദേവനെ ഈ പ്രകാരം പ്രഹരിക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ ആൾ അല്ലെങ്കിൽ ഒരാള് ചെയ്യുന്ന സാധാരണ പ്രവൃത്തിയല്ല. ഇത് അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരണദേവനോട് സാധാരണ ജനങ്ങൾക്കുള്ള ബഹുമാനം ഒക്കെ നഷ്ടപ്പെടും. ഈ രാവണനെ പോലെ ഇനിയും കുബുദ്ധികളായിട്ടുള്ള ആൾക്കാരെ കൂണു പോലെ മുളച്ചു പൊന്തു. എന്നിട്ട് അവര് മരണത്തിനെ വരെ എന്ത് ചെയ്യും, മരണത്തിനെ വരെ വന്നിട്ട് അവര് വെല്ലുവിളിക്കും. ഇത് അങ്ങനെ അനുവദിച്ചുകൂടാ, രാവണനെ ഇപ്പോ തന്നെ നശിപ്പിക്കണമെന്ന് യമധർമ്മൻ വിചാരിച്ചു. എന്നിട്ട് യമധർമ്മൻ അത്യധികം കഠിനമായിട്ടുള്ള ദേഷ്യത്തിൽ യമധർമ്മൻ എന്ത് ചെയ്തു, തന്റെ അവിടെ എല്ലാം ആക്രമണം അഴിച്ചുവിടാൻ പോവുകയാണ്. രാക്ഷസന്മാരെല്ലാം വായ തുറന്നപ്പോഴത്തേനെ യമധർമ്മന്റെ വായിൽ നിന്നും അഗ്നി സമുദ്രം പോലെ വന്നിട്ട് ഇങ്ങനെ പ്രഹരിക്കാൻ തുടങ്ങി. അവിടെയുള്ള രാക്ഷസന്മാരെല്ലാം വന്നിട്ട് ആ ചൂടും ആ അഗ്നിയുടെ പ്രഹരവും കൊണ്ട് ബോധം കെട്ടു വീണു. അപ്പോഴത്തേനും മരണദേവൻ യമരാജാവിനോട് പറയുകയാണ്, ഈ കീടമുണ്ടല്ലോ രാവണൻ എന്ന് പറയുന്ന ആള്, അവനെ ഞാൻ നേരിടാം. അല്ലയോ യമധർമ്മന്, ഞാൻ വന്നിട്ട് അങ്ങയുടെ അസിസ്റ്റന്റ് ആണ്. എന്നെ അങ്ങയുടെ മുന്നിൽ, എന്റെ മുന്നിൽ വെച്ച് അങ്ങയെ പ്രഹരിക്കാൻ വേണ്ടിയിട്ട് ശക്തി കാണിച്ച ഇവനെ പോലെയുള്ള കീടങ്ങളെ നേരിടാം എന്ന് പറഞ്ഞിട്ട് യമധർമ്മൻ മരണത്തിന്റെ ദേവൻ പറയുകയാണ്, ഇതിനു മുന്നേ പല ആൾക്കാരും പേരെടുത്ത് പറയുകയാണ്, നാമൂച്ചി, ഹിരണ്യകശിപു, നിഷണ്ടി, ധൂമകേതു, വിരോചനൻ എന്ന് പറയുന്ന പല ആൾക്കാരും വന്നിട്ട് ഈ തരത്തിലുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും എന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ഞാൻ ഇൻവിൻസിബിൾ ആണ്. ആര്? യമധർമ്മന്റെ കൂടെയുള്ള മരണദേവൻ പറയുകയാണ്, ഈ രാവണനെ കൊന്ന, രാവണൻ വെറും കീടമാണ്, ഇവരെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവൻ വെറും കീടമാണ്, ഇവനെ കൊന്നിട്ട് അങ്ങയോടുള്ള വിശ്വസ്തത കാണിക്കാൻ എന്നെ അനുവദിക്കണം എന്ന് യമധർമ്മനോട് മരണത്തിന്റെ ദേവൻ പറഞ്ഞപ്പോ യമധർമ്മൻ പറയുകയാണ്, ശരിയാണ് താങ്കൾ പറയുന്നത്, ഇതെല്ലാം താങ്കൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്ന് ഇവൻ എന്റെ ഇരയാണ്. ആര്? ഈ രാവണൻ എന്ന് പറയുന്നത്. ഈ ഇത്തരം മണ്ടന്മാരെ വെച്ചുകൊണ്ടിരിക്കുന്നത് ആപത്താണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, യമധർമ്മൻ പറയുകയാണ്, ഞാൻ വന്നിട്ട് ഇവനെ പണിഷ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയും. അപ്പോഴത്തേനും യമധർമ്മൻ വന്നിട്ട് തന്റെ സ്റ്റാഫ്, അതായത് തന്റെ ദണ്ഡ് പുറത്തെടുത്തു. യമദണ്ഡ് എന്ന് പറയുന്നത്, ആ യമദണ്ഡ് എന്ന് പറയുന്നത് ഒരു വളരെ ഇടിമുഴക്കവും വളരെ മിന്നൽ പിണർ പോലുള്ള ശബ്ദത്തോടു കൂടി വന്നിട്ട് യമരാജാവിന്റെ കയ്യിലിരിക്കുന്നു. രാക്ഷസന്മാരെല്ലാം ഉറുമ്പുകളെ പോലെ പേടിച്ച് ഓടാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി ഓടാൻ തുടങ്ങി. രാവൺ വന്നിട്ട് ദേഷ്യം കൊണ്ട്, അല്ല, രാവണൻ വന്നിട്ട് ഭയം കൊണ്ട് വിയർക്കാൻ തുടങ്ങി. കാരണം എന്നിട്ട് പക്ഷേ പേടിച്ചതായിട്ട് ഭാവിക്കുന്നില്ല, രാവണൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അയാൾക്ക് ഉള്ളില് പേടിയാണ്. യമധർമ്മന്റെ ദണ്ഡ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആണ്. അതിനെ തടസ്സം ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും പറ്റുകയില്ല. അങ്ങനെ ഒരു ഉദ്യമത്തിന് യമധർമ്മൻ മുതിർന്നതും അപ്പോഴാണ് ഒരാള് യമധർമ്മന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്, ബ്രഹ്മദേവൻ. ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് രാവണനോ യമധർമ്മനോട് പറയുകയാണ്, അല്ലയോ യമരാജാവേ, അങ്ങയുടെ ദണ്ഡം എന്ന് പറയുന്നത് ഇൻവിൻസിബിൾ ആണ്. പക്ഷേ രാവണനെ അവിടുന്ന് എന്ത് ചെയ്യരുത്, വധിക്കരുത്. കാരണം എന്താണ്? ഞാൻ ആ രാവണന് നിർഭാഗ്യവശാൽ ഒരു വരം നൽകിയിരിക്കുന്നു. എന്താണ് വരം നൽകിയിരിക്കുന്നത്? ഒരു സ്വർഗനിവാസികളും അല്ലെങ്കിൽ ദേവന്മാരാലും അയാൾ വധിക്കപ്പെടുകയില്ല എന്ന്.
അതുകൊണ്ട് എൻ്റെ ഈ വരം വെറുതെ പാഴായി പോവാൻ വന്നിട്ട് അവിടുന്ന് അനുവദിക്കരുത് എന്ന് താങ്കൾ അദ്ദേഹത്തെ വധിക്കുകയാണ് രാവണനെ വധിക്കുകയാണെങ്കിൽ ആൾക്കാർ കളിയാക്കും, വാക്കു പാലിക്കാൻ പറ്റാത്ത വരം കൊടുക്കുന്ന അല്ലെങ്കിൽ സാധുതയില്ലാത്ത വരം കൊടുക്കുന്ന ആളാണ് ബ്രഹ്മാവ് എന്ന് കളിയാക്കും. അത് മാത്രമല്ല അവിടത്തേക്കാൾ മുതിർന്ന ആളാണ് ഞാൻ, എൻ്റെ വരത്തെ തിരസ്കരിച്ചു എന്ന ചീത്തപ്പേര് അവിടത്തേക്കും കിട്ടും എന്ന് പറഞ്ഞു. ഈ യമദണ്ഡം എന്ന് പറയുന്നത് ഇൻവിൻസിബിൾ ആണ്, എനിക്ക് മനസ്സിലാകും, എനിക്ക് അറിയാം. കാരണം അവിടുന്ന് രാവണനെ വധിക്കാൻ ഒരുമ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. പക്ഷേ അങ്ങനെ ഇപ്പോ ചെയ്യാൻ പാടില്ല, അത് ഈ ലോകത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഈ ഈ ഒരു അജയ്യമായിട്ടുള്ള ആ ദണ്ഡത്തെ അവിടുന്ന് തിരികെ സ്വീകരിച്ചിട്ട് ഈ യുദ്ധം അവിടുന്ന് അവസാനിപ്പിച്ചാലും എന്ന് ബ്രഹ്മദേവൻ വന്നിട്ട് യമധർമ്മന്റെ അടുത്ത് പോയി അഭ്യർത്ഥിച്ചു. അപ്പോ യമധർമ്മൻ വന്നിട്ട് ബ്രഹ്മാവിന്റെ വാക്കുകളിൽ വിശ്വാസമുണ്ടായിരുന്നു. അപ്പൊ യമധർമ്മന്റെ വാക്കുകളെ മുഖവിലക്കെടുത്തുകൊണ്ട് ബ്രഹ്മാവിന്റെ വാക്കുകളെ മുഖവിലക്കെടുത്തുകൊണ്ട് യമധർമ്മൻ തന്റെ ആ ദണ്ഡത്തെ പിൻവലിക്കുകയും യുദ്ധമുഖത്ത് നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. രാവണൻ ഇതൊന്നും കേട്ടില്ല, യമധർമ്മനും ബ്രഹ്മാവും തമ്മിലുള്ള സംഭാഷണം ഒന്നും. പക്ഷേ തിരിച്ച് യമധർമ്മൻ പോകുന്നത് കണ്ടപ്പോ രാവണന് മനസ്സിലായി എന്ത് പരാജയം വന്നിട്ട് ആക്സെപ്റ്റ് ചെയ്തായിട്ട് രാവണൻ അങ്ങ് പ്രഖ്യാപിച്ചു താൻ വിജയിയായി എന്ന്. കാരണം യമരാജാവ് തിരികെ പോയല്ലോ, അപ്പോ രാവണൻ വന്നിട്ട് യമനെയും ജയിച്ചു എന്നുള്ള അഹങ്കാരത്തിൽ തിരികെ പുഷ്പക വിമാനം കൊണ്ട് ലങ്കയിലേക്ക് പോയി ത്രിലോകേശ്വരൻ എന്നുള്ള, അതായത് മൂന്ന് ലോകങ്ങളെയും ജയിച്ചു കഴിഞ്ഞു, അധോ ലോകങ്ങളെയും ആ ഭൂമിയിലുള്ള ആൾക്കാരെയും ഉപരിലോകങ്ങളെയും പാതാള ലോകങ്ങളെയും ജനിച്ചു ത്രിലോകേശ്വരനായി മാറി എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തില് ആര്, നമ്മുടെ രാവണനാണെങ്കിൽ ലങ്കയിൽ ഇങ്ങനെ വസിക്കുകയാണ്. അങ്ങനെ മൂന്ന് ലോകങ്ങളെയും നയിച്ചുകൊണ്ട് രാവണന്റെ ആ ലങ്ക അവിടെ നിദ്ര രാത്രിയായി. ആൾക്കാരെല്ലാം അന്ന് മൊത്തം ആഘോഷമാണ്. ഇതെല്ലാം വന്നിട്ട് ജയിച്ചു നിൽക്കുന്ന തങ്ങളുടെ രാജാവ് എന്ന് പറയുന്നത് പണ്ട് അവർക്ക് ദൈവ സമാനനായിരുന്നു, ഇപ്പൊ അങ്ങയിൽ ദൈവം തന്നെയാണ്. കാരണം ഇനി അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആരെ കൊണ്ട് പറ്റും, ആരെ കൊണ്ടും പറ്റുകയില്ല. അതുകൊണ്ട് ദൈവത്തിന് സമാനനല്ല, ദൈവം തന്നെയാണ് എന്ന് കരുതിക്കൊണ്ട് അവരെ എല്ലാം ആഹ്ലാദിച്ചു. മദ്യവും മദിരാക്ഷിയും പിന്നെ അവിടെ ആ ഇന്ദ്രിയത്തിന് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒന്നും അവിടെ കിട്ടാത്തതായിട്ടില്ല, എല്ലാം അവിടെ അവൈലബിൾ ആണ് ഇവിടെ സുവർണ ലങ്കയിൽ. അങ്ങനെ ആഘോഷിച്ച് മതി മറന്ന് അവസാനം അവര് ഇങ്ങനെ ബോധരഹിതമായിട്ടുള്ള അവസ്ഥയിലായി മാറി ഉറക്കത്തിലേക്ക് നിദ്രയിലേക്ക് ഇങ്ങനെ വഴുതി വഴുതി വീഴുമ്പോൾ ഇനി ഒരു സ്ഥലത്ത് കുറെ ആൾക്കാർ ഉറക്കമില്ലാതെ ഇരിപ്പോൾ അതാരാണ്? ദേവന്മാർ. ഈ കാര്യങ്ങളെല്ലാം വന്നിട്ട് നടന്ന് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ് അവർക്ക്. അല്ലെ, പ്രപഞ്ചത്തിന്റെ തന്നെ സന്തുലിതാവസ്ഥ ആകപ്പാടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവരെ കൊണ്ട് ഒന്നും പറ്റുകയില്ല. രാവണൻ തോൽപ്പിച്ചു, നാണം കെട്ടു, ബ്രഹ്മദേവൻ വന്നിട്ട് തങ്ങളെ തിരിച്ച് തന്റെ സ്ഥലത്ത് കൊണ്ട് എത്തിച്ചു. പക്ഷെ എന്നാലും രാവണനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുകയില്ലല്ലോ. സന്തുലിതാവസ്ഥ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസരത്തില് എന്നെങ്കിലും ഈ രാവണന്റെ ഈ ഒരു പാപങ്ങളെല്ലാം വന്ന് എന്നെങ്കിലും അയാളുടെ നാശത്തിന് കാരണമാകുമോ എന്നിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അവരുടെ ആ ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ പ്രതീക്ഷ എവിടേക്ക് നീളുന്നത്. അങ്ങ് തിരികെ അയോധ്യയില് അവിടെ ദശരഥ മഹാരാജാവ് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ തന്റെ ചെവിയുടെ മേലെയായിട്ട് നര കയറിയിരിക്കുന്നു. ആ അങ്ങനെ നര കയറിയിരിക്കുന്ന അവസരത്തിൽ, അതായത് രാവണന്റെ ആ കറുത്ത കൈകൾ കൊണ്ട് പ്രവർത്തിച്ചിരിക്കുന്ന പാപങ്ങളെല്ലാം ഇവിടെ ദശരഥ മഹാരാജാവിന്റെ നരയായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ലക്ഷണം വന്നിരിക്കുന്നു. എന്ത് അടുത്ത ആ അനന്തരാവകാശി ആര്, തന്റെ മൂത്ത പുത്രനായിട്ടുള്ള രാമനെ ഇവിടെ അനന്തരാവകാശിയായിട്ട് വാഴിക്കാൻ വേണ്ടിയിട്ട് ദശരഥ മഹാരാജാവ് തീരുമാനവും എടുത്തിരിക്കുന്നു. അത് സുമന്ത്രരോട് പറയുകയും ചെയ്തിരിക്കുന്നു. എല്ലാ പ്രിപ്പറേഷൻസിനും വേണ്ടിയിട്ട് വളരെ സൗഭാഗ്യകരമായിട്ടുള്ള അല്ലെങ്കിൽ ഐശ്വര്യകരമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള കാര്യമാണ് നടക്കാൻ പോകുന്നത്. ഒരു തടസ്സവും വരാൻ സാധ്യതയില്ല എന്ന് സമാധാനത്തിൽ ദശരഥ മഹാരാജാവ് ഇങ്ങനെ ഇരിക്കുന്നത്. രാമപട്ടാഭിഷേകം അല്ലെ, ദശരഥ മഹാരാജാവ് പ്രതീക്ഷിച്ചിരിക്കുന്ന ശ്രീരാമ പട്ടാഭിഷേകം അടുത്ത ദിവസം നടക്കാൻ പോവുകയാണ്. ആ നടക്കാൻ പോകുന്നതിന് ഒരു വിഘാതവും വരുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ രാമായണം എന്ന് പറയുന്നത് ആ ഈ ചേഞ്ചസിന്റെ, അതായത് ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസിന്റെ കഥയും കൂടിയാണ്.
ആ ചേഞ്ചസിനെ ഓരോരുത്തരും എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നതിനെ ദൃഷ്ടാന്തവും കൂടിയാണ് രാമായണം എന്ന് പറയുന്നത്. അപ്പൊ ഇനി അവിടെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഇന്ന് നേരത്തെ തീർന്നു, 8:40 ആയതേ ഉള്ളൂ. ആക്ച്വലി 40 മിനിറ്റ് അല്ലെ ഇതൊരു ഒരു ഒരു